ബി ജെ പിയിലെ രാധാകൃഷ്ണന്മാരും ഗോപാലകൃഷ്ണന്മാരും ഒന്നും വാതുറന്നാൽ അതേക്കുറിച്ചൊന്നും പറയണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ അറ്റകൈ പ്രയോഗങ്ങൾ ഈ ചേട്ടന്മാർ നടത്തുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബി ഗോപാലകൃഷ്ണൻ്റെ ഇന്നത്തെ അരുളിപ്പാടിലേക്ക് കടക്കുകയാണ്. ഗോപാലകൃഷ്ണൻ കണ്ടെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നത് പണ്ട് അദ്ദേഹം കുമരകത്ത് വന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ്. മനസ്സിലിരുപ്പ് എന്താണ് എന്ന് വ്യക്തമാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ്, അതും ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അതിന് ഗോപാലകൃഷ്ണൻ കണ്ടെത്തിയ കാരണം, ഗോപാലകൃഷ്ണൻ പറയുന്ന വാക്കുകൾ, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചില വീഡിയോയൊക്കെ ഇടുമ്പോൾ താഴെ വന്ന് ചില വൃത്തികെട്ട കമൻ്റ് ഇട്ട് പോകുന്ന ചില സുഹൃത്തുക്കളുണ്ടല്ലോ, അതേ ഗണത്തിൽപ്പെട്ട ആളുകളൊക്കെയാണല്ലോ അവരുടെ നേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു അല്പം കൂടി ഡിഗ്രി കൂടിയ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചുകെട്ടി പറയുന്നു എന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. റോബർട്ട് വാദ്രയ്ക്ക് ഭൂമി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയും സുഖവാസത്തിന് വേണ്ടിയുമൊക്കെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് എന്ന മഹത്തായ കണ്ടെത്തലാണ് ഗോപാലകൃഷ്ണൻ സാർ നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, മുഴുവൻ കള്ളമുള്ള സോണിയാഗാന്ധി, മുക്കാൽ കള്ളനായ രാഹുൽ ഗാന്ധി, അരക്കള്ളനായ കെ സി വേണുഗോപാൽ, ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് ഈ നാടങ്ങ് മുടിച്ചു കളയും എന്നാണ് ഗോപാലകൃഷ്ണൻ്റെ മറ്റൊരു കണ്ടെത്തൽ. പറയാൻ ന്യായങ്ങളൊന്നുമില്ല. വയനാടിനെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു നോക്കി, രാഹുൽ ഗാന്ധി ഒളിച്ചോടിയതാണ് എന്ന് പറഞ്ഞു നോക്കി, ഒന്നും നടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ വ്യക്തിപരമായി ഒരാളെ അങ്ങ് തേജോവധം ചെയ്ത് കളയുക എന്നുള്ള ആ ഹീനമായ സംഘപരിവാർ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രം തന്നെ ഏറ്റവും ഒടുവിൽ ഗോപാലകൃഷ്ണന്മാർ പുറത്തെടുത്തു തുടങ്ങി എന്ന് ചുരുക്കം. ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു, ഈ കുമരകത്ത് വന്ന് താമസിച്ചതുപോലെ എന്ന്. കുമരകത്ത് ഗോപാലകൃഷ്ണൻ അറിവില്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് ചോദിച്ചു നോക്കൂ, താങ്കളുടെ പാർട്ടിയിലെയും ഒത്തിരി ഒത്തിരി ദേശീയ നേതാക്കന്മാർ കുമരകത്തൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വേറെ വല്ലവരും അവിടെയും ഇവിടെയും മൈക്ക് കിട്ടുമ്പോൾ ഇതുപോലെ വേണ്ടാതീരം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? വാതുറക്കാതിരിക്കുന്നതാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ലത് എന്ന് പലവട്ടം ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. വാതുറക്കുമ്പോഴെല്ലാം ആളുകൾ ചെവിയും പൊത്തി ഓടേണ്ടുന്ന ഗതികേടിലേക്ക് എത്തുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ആണികൾ ഈ കിടന്ന് വെയിലും മഴയും ഒക്കെ കൊള്ളുന്നത് എന്ന് ഓർക്കുമ്പോൾ പിന്നെയും പിന്നെയും സഹതാപം തോന്നിപ്പോവുകയാണ്.